നമസ്കാരം, വെൽക്കം ടു ഇമോഷണൽ ഹെൽത്ത് മലയാളം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന ടോപ്പിക്, ഒരു അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള വ്യക്തിക്ക് എങ്ങനെ സ്വയം മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുമെന്നും അതിലൂടെ എങ്ങനെ ഊഷ്മളമായ ബന്ധങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ചുമാണ്. അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈൽ എന്നുള്ളത് ഒരു സ്വയം പര്യാപ്തതയിലേക്കുള്ള നീക്കം എന്നതിലുപരി ഒരു മറനീക്കി പുറത്തു വരുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു ഇമോഷണൽ റിപ്രഷനാണ്. പലപ്പോഴും മറ്റു വ്യക്തികളുടെ തെറ്റുകുറ്റങ്ങൾ പെട്ടെന്ന് കണ്ടെത്തുന്ന ഈ അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള വ്യക്തികൾ സ്വയം അവർ എത്രത്തോളം ബന്ധങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നു, എത്രത്തോളം അവര് അവരുടെ പ്രവൃത്തികളിൽ നിന്ന് അവർക്ക് ബന്ധങ്ങളിൽ അടുപ്പം നഷ്ടപ്പെടുന്നു എന്ന കാര്യത്തിൽ അവര് തീരെ ബോധവാന്മാരല്ല. സ്വന്തം ചിന്തകളും സ്വന്തം പ്രവൃത്തികളും മനസ്സിലാക്കാൻ അവര് നിർബന്ധിതരാകുന്ന ഘട്ടത്തിൽ, അതായത് ജീവിതത്തിലെ വലിയ അനുഭവങ്ങൾ ബന്ധങ്ങൾ തകരുന്ന അവസ്ഥയിലെത്തുമ്പോൾ മാത്രമേ അവര് അവരുടെ സ്വന്തം ചിന്തകളെയും പ്രവൃത്തികളെയും പറ്റി വിശകലനം ചെയ്യാൻ സാധ്യതയുള്ളൂ. അങ്ങനെ ഉള്ള വ്യക്തികൾക്ക് ചെയ്യാൻ പറ്റിയ ചില കാര്യങ്ങൾ, ഒന്നാമത്തേതാണ് ഡീആക്ടിവേറ്റിംഗ് സ്ട്രാറ്റജീസ് തിരിച്ചറിയുക എന്നുള്ളത്. അതായത് ഒരു വ്യക്തി നമ്മളോട് അടുക്കാൻ വരുമ്പോൾ, അല്ലെങ്കിൽ ദാമ്പത്യത്തിൽ നമ്മൾ അടുപ്പം ഉണ്ടാകുന്ന സമയത്ത്, അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള വ്യക്തികൾ എപ്പോഴും അവര് മറ്റു വ്യക്തികളുടെ ചെറിയ ചെറിയ കുറവുകൾ കണ്ട് ആ അടുപ്പം ഇല്ലാതാക്കാനുള്ള ഒരു പ്രേരണ അവർക്കുണ്ട്. അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ വരികയാണെങ്കിൽ അത് സ്വയം ചോദിക്കുക, ഇത് ശരിക്കും ഈ വ്യക്തിക്ക് ഉള്ള വലിയൊരു കുറവാണോ, അല്ലെങ്കിൽ മനുഷ്യ സഹജമായ ഒരു പെരുമാറ്റം മാത്രമാണോ, ഇതെന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്, ഇത് ശരിക്കുമുള്ള ഒരു കുറവായതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഈ എൻ്റെ ഈ ഒരു ചിന്താരീതി കൊണ്ടാണോ എന്നുള്ള കാര്യം പുനർചിന്ത നടത്തുക. രണ്ടാമത്തേതാണ് ഫോക്കസ് ഓൺ മ്യൂച്വൽ സപ്പോർട്ട്. അതായത് ബന്ധങ്ങളിൽ സഹായം ചോദിക്കുകയും സഹായം കൊടുക്കുകയും ആവശ്യപ്പെടുകയും ചെയ്യുന്നതിലൂടെയാണ് ബന്ധങ്ങളിൽ കൂടുതൽ അടുപ്പം കൂടി വരുന്നത്. ഇത് അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള ആളുകൾക്കൊരു പരിമിതിയാണെങ്കിലും അതിന്റെ പരിമിതികളെ മറികടന്നുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ബന്ധങ്ങളിൽ ഊഷ്മളത വർദ്ധിക്കുകയുള്ളൂ. അല്ലാതെ സ്വയം പര്യാപ്തത മുഖമുദ്രയാക്കിക്കൊണ്ട് ജീവിച്ചാലൊന്നും ദാമ്പത്യ ബന്ധങ്ങളിലെ അടുപ്പം വർദ്ധിക്കുകയില്ല. മൂന്നാമത്തേതാണ് ഓരോ വ്യക്തിയുടെ പെരുമാറ്റങ്ങൾ മിസ് ഇന്റർപ്രിറ്റ് ചെയ്യാതിരിക്കുക. അതായത് തന്റെ പങ്കാളി ഒരു കാര്യം പറയുകയാണെങ്കിൽ അവരുടെ ചിന്ത എന്തായിരിക്കും, അവരിത് നല്ല ഉദ്ദേശത്തോടു കൂടിയാണോ പറയുന്നത് എന്ന് മനസ്സിലാക്കാതെ അവരെ പറ്റി തെറ്റിദ്ധരിക്കുകയും ആ ഒരു സംഭവത്തെ അവർ തനിക്കെതിരെ വ്യക്തിപരമായി പറഞ്ഞതാണ് എന്ന രീതിയിൽ എടുക്കാതെ തന്റെ പങ്കാളി എപ്പോഴും തന്റെ നല്ലതിനു വേണ്ടിയാണ് സംസാരിക്കുന്നത്, ഇതൊന്നും വ്യക്തിപരമായി എടുക്കേണ്ടതില്ല എന്ന ഒരു ചിന്താരീതി വളർത്തിയെടുക്കുക. നാലാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. അതായത് അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവര് തന്റെ സ്വന്തം പങ്കാളിയുടെ തെറ്റുകളാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതിന് വിപരീതമായി പ്രവർത്തിക്കുക. നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറിച്ചിടുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഒരു ശീലമായി മാറുകയും പിന്നീട് സ്വാഭാവികമായി ആ വ്യക്തി നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും തന്റെ പങ്കാളിയുടെ നല്ല വശങ്ങൾ ഓർക്കുകയും ചെയ്യും. അടുത്തതായിട്ടുള്ളത് ഫോർഗെറ്റ് അബൌട്ട് ദ വൺ. അതായത് ഈ അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള വ്യക്തികൾക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സോൾമേറ്റ് എവിടെയോ ഉണ്ട്, അവർ വന്നാൽ റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളെല്ലാം സോൾവ് ആകും എന്നുള്ള ധാരണയിലാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിലുള്ള ബന്ധങ്ങൾ ആ രീതിയിൽ മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. അത് കൂടുതൽ ആ ബന്ധത്തിലേക്ക് ഇൻവോൾവ് ആയി കൂടുതൽ അടുപ്പം സ്ഥാപിച്ച് വികാരങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് അതുണ്ടാക്കിയെടുക്കുന്നത്. അല്ലാതെ എനിക്ക് ഒരു പ്രശ്നങ്ങളുമില്ലാതെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു പങ്കാളി എവിടെയോ ഉണ്ട് എന്ന സ്വപ്ന ലോകത്തിൽ ജീവിക്കുന്നതിൽ അർത്ഥമില്ല. അവസാനമായിട്ടുള്ള കാര്യമാണ് അഡോപ്റ്റ് ഡിസ്ട്രാക്ഷൻ സ്ട്രാറ്റജി എന്നുള്ളത്. അതായത് ഈ അവോയ്ഡന്റ് അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള വ്യക്തികൾ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള സമയത്ത് അവർക്ക് അവരുടെ ഫീലിങ്സും മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പുറത്തു പറയാൻ സാധിക്കാറുണ്ട്. അവര് ഏതെങ്കിലും കാര്യത്തിൽ മുഴുകിയിരിക്കുമ്പോൾ അപ്പോൾ അവരുടെ ആ ഒരു ഗാർഡഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷന് മാറി വരുന്നതായിട്ട് തൽക്കാലം മാറി നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഒന്നിച്ച് തനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ യാത്ര ചെയ്യുക, അതുപോലെ മറ്റ് വിനോദങ്ങളിൽ ഏർപ്പെടുക. അപ്പോൾ തന്റെ സ്വന്തം പങ്കാളിയുമായി കൂടുതൽ അടുക്കാൻ ഈ ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈലുള്ള വ്യക്തികൾക്ക് സാധിക്കണം. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.